പാകിസ്ഥാനോട് ഇന്ത്യയിലെ രാജ്യസ്നേഹികൾക്ക് തീർത്താൽ തീരാത്ത വകയുണ്ട്. ലോകവേദികളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ നിരന്തരം ശ്രമം നടത്തുന്ന ഇക്കൂട്ടരുടെ ചെയ്തികളാണ് പ്രധാന കാരണം. കാശ്മീർ വിഷയത്തിൽ നുണക്കഥകൾ മെനഞ്ഞ് സത്യം മറച്ചു വെക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ കോൺസുലേറ്റുകൾക്കെതിരെ പോലും പാകിസ്ഥാനികൾ അക്രമം അഴിച്ചുവിട്ടതും മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കയറ്റിവിടാൻ ആസൂത്രിത ശ്രമം നടത്തുന്ന പാകിസ്ഥാൻ നിലപാട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു കാലത്തും അംഗീകരിക്കാനാവുന്നതല്ല. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുമ്പോഴും പാകിസ്ഥാന്റെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടിന് തെല്ലും മാറ്റമില്ല എന്നതാണ് സത്യം. കേന്ദ്ര സർക്കാർ നിരന്തരം പാകിസ്ഥാന്റെ ചെയ്തികൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ പോരാട്ടം നയിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് ഏവരെയും സ്തബ്ധരാക്കിയിരിക്കുന്നത്. പുതുതായി പണിത റോഡിന് പാകിസ്ഥാന്റെ പേര് നൽകിയതാണ് ഈ സംഭവം. തൃശൂർ കായ്പമംഗലം പഞ്ചായത്തിലെ 12 വാർഡിലെ റോഡിനാണ് പഞ്ചായത്ത് അധികൃതർ പാകിസ്ഥാൻ റോഡെന്ന് നാമകരണം ചെയ്തത്. പുതുതായി പണിത റോഡിനും കാനയ്ക്കും പാകിസ്ഥാന്റെ പേരിട്ട് ബോർഡ് വെച്ചതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. 3 ബീച്ച് റോഡിൽ നിന്ന് പുറത്തു പോകുന്ന ഐറൂർ പുത്തമ്പള്ളി റോഡിലാണ് കാന പൂർത്തിയാക്കിയ പദ്ധതിയുടെ പേരിൽ പാകിസ്ഥാൻ റോഡ് എന്ന് ബോർഡ് വെച്ചത്. ഇതിനെതിരെ BJP കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയും ബജ്രംഗ് ദൾ പ്രവർത്തകരും പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധ യോഗത്തിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറിക്ക് BJP പരാതി നൽകി. പാകിസ്ഥാൻ റോഡെന്ന് നാമകരണം ചെയ്തതിനെതിരെ രാഷ്ട്രീയ ബജ്രംഗൾ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. കയ്പമംഗലം പഞ്ചായത്തിൽ പാകിസ്ഥാൻ റോഡ്, എത്രയും പെട്ടെന്ന് പേര് മാറ്റാനും എഴുതിയ ബോർഡ് മാറ്റാനും അധികൃതർ തയ്യാറാകണം എന്നായിരുന്നു പോസ്റ്റിൽ പ്രതീഷ് വിശ്വനാഥൻ കുറിച്ചത്. പ്രതീഷ് വിശ്വനാഥിന്റെ പോസ്റ്റ് നിരവധി പേരാണ് ലൈക്ക് ചെയ്തത്. അനവധി പേർ ഈ പോസ്റ്റ് ഷെയറും ചെയ്തു. പ്രതിഷേധം ശക്തമായപ്പോൾ മുൻ ഭരണസമിതിയെ പഴിചാരി രക്ഷപ്പെടാനാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ശ്രമം. മുൻ ഭരണസമിതിയുടെ കാലത്താണ് റോഡിന്റെ പേര് ഇങ്ങനെ വന്നതെന്നും പുതിയ ഭരണസമിതി പഞ്ചായത്ത് രേഖയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് പറഞ്ഞു. മാത്രമല്ല റോഡിന്റെ സൈഡിലുള്ള കാനയുടെ പണി പൂർത്തിയായപ്പോൾ കോൺട്രാക്ടറാണ് പഴയ രേഖ പ്രകാരം ബോർഡ് വെച്ചതെന്നും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി ലഭിച്ചപ്പോൾ തന്നെ ബോർഡ് നീക്കം ചെയ്തതായും പ്രസിഡന്റ് പറഞ്ഞു. വാർഡിന് തൊട്ടടുത്ത് പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നുകൊണ്ട് ആ കുടുംബവുമായി ബന്ധപ്പെട്ടവരെ പാകിസ്ഥാൻകാരൻ തമാശ രൂപേണ വിളിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. അതുകൊണ്ടാണ് റോഡിന് ആ പേര് വന്നതെന്നാണ് പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. കേരളം ഭീകരവാദികളുടെ തുരുത്താണെന്ന് ആക്ഷേപം ഉയരുമ്പോഴാണ് റോഡിന് പാകിസ്ഥാന്റെ പേര് വെച്ച സംഭവം ആവർത്തിക്കുന്നത്. IS പോലുള്ള ഭീകര സംഘടനകൾ തങ്ങളുടെ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് പ്രധാനമായും കേരളത്തിൽ നിന്നാണെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ തെളിവ് സഹിതം വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവൃത്തികൾ ചെയ്തവരായാലും മാതൃകാ ശിക്ഷ നൽകണമെന്ന ആവശ്യം ശക്തമാണിപ്പോൾ. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.